ഈ ആശുപത്രി ആക്രമണം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തലം മാറ്റുകയാണോ അറബ് ലോകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട് ജോർദാൻ ജോ ബൈഡനുമായി നടത്താനുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി അങ്ങനെ ഈ അറബ് ലോകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായി ഈ ആശുപത്രി ആക്രമണം മാറുകയാണോ വിനു ഈ ആശുപത്രി ആക്രമണവും ഇസ്രേ ഗാസ ഇപ്പോൾ കടന്നു പോകുന്ന വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും അത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ അകത്തുള്ള ഇൻ്റർണലി അവർ കടന്നു പോകുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാരറ്റ്സ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ലെഫ്റ്റ് സെൻറ്റർ ന്യൂസ് പേപ്പറാണ് അവിടെ അവിടുത്തെ ആയിട്ടുള്ള ഗിഡിയൻ ലെവി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് പലസ്റ്റീനിയൻസ് ഹാവ് ബുൾഡോസ്റ്റ് ദി ഇസ്രയേലി ഗവൺമെൻറ്സ് അറോഗൻസ് ആൻഡ് കോംപ്ലസ്സൻസി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് അറബ് ടൈംസ് അല്ല അൽ ജസീറയല്ല ഇസ്രയേലിലെ തന്നെ അകത്തെ അവരുടെ തന്നെ കമൻറ്റേറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത് ഹരത്സ് പത്രം കഴിഞ്ഞ ആഴ്ച എഴുതിയത് ഇസ്രയേലി ഗവൺമെൻറ്സ് ഈസ് സീൽഡ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇസ്രയേലി അകത്തെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഗാസ ആക്രമിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇസ്രയേലിൽ അകത്ത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഹമാസിനെ പണിഷ് ചെയ്യണമെന്നാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ വലിയ ശബ്ദമാണ് ഇസ്രയേൽ ഗവൺമെൻറ് ഇസ്രേലി പബ്ലിക്കിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അറ്റാക്ക് നടക്കുമ്പോൾ ഇസ്രയേലിൽ മരിച്ച പൗരന്മാരുടെ മൃതദേഹം അത് വലിയ ഒരു പബ്ലിക് ഡിസ്പ്ലേയോട് ഇവൻറ്റോടു കൂടിയാണ് അടക്കം ചെയ്യുന്നത് അവിടെ അവിടെ പ്രധാനമന്ത്രി എത്തും അവരുടെ മന്ത്രിമാരെത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇസ്രേലി മന്ത്രിമാരെ ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ജനങ്ങൾ അനുവദിച്ചില്ല അവരെ ഓടിച്ചു വിടുകയാണ് ചെയ്തത് ഒന്ന് രണ്ട് ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം സതേൺ മിലിട്ടറി കമാൻഡിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇസ്രയേലി സോൾജേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് കൊണ്ട് അദ്ദേഹത്തിന് ആ യാത്ര വെട്ടിച്ചുരുക്കേണ്ടി വന്നു രണ്ടാമതൊരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇരുന്നൂറിലേറെ ജനങ്ങൾ ഇസ്രയേലി പൗരന്മാർ ഗാസയിൽ ബന്ധികളായി കൊണ്ടുപോയിട്ടുണ്ട് അവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു ഡീല് പലസ്തീനിയൻ ഗവൺമെൻറ്റുമായി എത്തിച്ചേരണം എന്നാണ് അവിടുത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അപ്പോൾ അവിടുത്തെ ഈ ഇസ്രേലി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പവർ പൗർഹംഗ്രി ഡെസ്പോട്ടിക്കായിട്ടുള്ള ഒരു ലീഡറാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ ഇന്ന് ഹാരറ്റ്സ് ന്യൂസ് പേപ്പർ തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡിഫൻസ് മിനിസ്റ്ററായ യു ആവ് ഗാലൻറ്റും ഇദ്ദേഹം തമ്മിൽ ഒരു കോമ്പറ്റീഷനാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഗാസയിൽ ക്രൂരകൃത്യം ചെയ്യാൻ പോകുന്നത് ഈ ഗാസയിൽ ക്രൂരകൃത്യം ചെയ്തുകൊണ്ട് ഈ ഇസ്രേലി ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഫാർ റൈറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ പിരി പിടിച്ചു നിർത്തുവാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ബെഞ്ചമിൻ നദനയാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതിനേക്കാളും വലിയ ക്രൂരകൃത്യങ്ങളിലേക്ക് പോകും എന്നാൽ അമേരിക്ക എന്ന് പറയുന്നത് പതിവിന് വിപരീതമായിട്ട് ഒരു ഓട്ടോമാറ്റിക് വയലൻ്റ് ലാഡറിലേക്ക് ചെന്നപ്പെട്ടിരിക്കുക രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തൊന്നിൽ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ഈ പ്രോ അമേരിക്കൻ അറബ് റെജീംസൊക്കെ അമേരിക്കയുടെ കൂടെ ആയിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതി വിശേഷമല്ല ഇവരാരും ഇന്ന് അമേരിക്കയുടെ കൂടെ നിൽക്കത്തില്ല യു എൻ സെക്യൂരിറ്റി കൗൺസിലില് ചരിത്രത്തിലാദ്യമായിട്ട് അമേരിക്കയ്ക്കെതിരെ യു എ ഇ വോട്ട് ചെയ്തു ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നാൽ ഇസ്രയേല് പ്രധാനമായി ഇതിനെ പെർസിറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും ഒരു മൂന്ന് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് വിനു ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതാണ് ശ്രദ്ധേയമായ കാര്യം അമ്പത്തി ആറിലെയും അറുപത്തി ഏഴിലെയും എഴുപത്തി മൂന്നിലെയും ഇസ്രയേലി അറബ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഗവൺമെൻറ്റുമായിട്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് നോൺ സ്റ്റേറ്റ് ആക്ടർ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി ആറിൽ വാർ നടത്തിയത് അമേരിക്ക ഇസ്രയേൽ അവസാനം ഐക്യരാഷ്ട്രസഭയുടെ ഒരു എന്താ പറയുന്നത് അവരുടെ മേഴ്സിയിലാണ് അതിന് സീസ് ഫയർ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഇസ്രേലി ഗവൺമെൻറ് അമേരിക്കയെ ഒരു ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല അമേരിക്കക്ക് അവിടെ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമില്ല കാരണം അമേരിക്കയുടെ പബ്ലിക് ഒപ്പീനിയ എതിരാണ് ഉക്രൈൻ റഷ്യ വാറിൽ തന്നെ ആ അമേരിക്കയുടെ പബ്ലിക് ഒപ്പീനിയൻ എതിരാണ് അതുകൊണ്ട് അമേരിക്കയുടെ ജൂയിഷ് ലോബിയുണ്ട് അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ലോബിയാണ് ഇതിനെയെല്ലാം പ്ലീസ് ചെയ്യാനായിട്ട് ബൈഡന് വേറെ നിവൃത്തിയില്ല ബ്ലിങ്കൻ്റെ യാത്ര നമ്മൾ ശ്രദ്ധിച്ച് കാണും അദ്ദേഹം അറബ് രാജ്യങ്ങളിലെല്ലാം ഇസ്രയേലിലെ ഒരു ഫോറൻ മിനിസ്റ്റർ പോകുന്ന പോലെയാണ് പോയത് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് അവർ ശക്തമായിട്ട് അവരുടെ വിയോജിപ്പിനെ രേഖപ്പെടുത്തി എന്നാൽ ചരിത്രത്തിലാദ്യമായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു പലസ്തീനൻ നാഷണൽ അതോറിറ്റിയുടെ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസിനെ ആദ്യമായിട്ട് അമേരിക്കക്കാർ എൻഗേജ് ചെയ്തു ഇസ്രയേലിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത് ഈ പലസ്തീൻ നാഷണൽ അതോറിറ്റി പ്രസിഡന്റിനെ വീക്കൻ ചെയ്യുക എന്നിട്ട് ഹമാസുമായിട്ട് നേരിട്ട് ഈജിപ്റ്റ് പോയി നെഗോഷിയേറ്റ് ചെയ്യുക ഇതാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്നത് അതുവഴി പലസ്തീനിയൻസിൻ്റെ മുഴുവനായിട്ടുള്ള അതോറിറ്റി ഇല്ലാതാക്കുക പക്ഷേ ആദ്യമായിട്ടാണ് അമേരിക്ക കുറേ വർഷങ്ങൾക്ക് ശേഷം പലസ്തീനുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ് കാരണം വേറെ നിവൃത്തിയില്ല അവർക്ക് അവരുടെ പൗരന്മാരെ ഗാസയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരണം അതിന് റാഫ ക്രോസിങ് തുറന്നു കൊടുക്കണം ഇതല്ലാതെ അമേരിക്കയുടെ മുന്നിൽ പ്രത്യേകിച്ച് വലിയ ഒബ്ജക്റ്റീവ് ഇല്ല എന്നാൽ ഇതിന്റെ നെറ്റ് ലൂസേഴ്സ് എന്ന് പറയുന്നത് പലസ്റ്റീനിയൻസ് ആണ് കാരണം വളരെ തീവ്രവാദമായിട്ട് പരമായ ഒരു ഗവൺമെൻറ് ആണുള്ളത് അങ്ങനെ ഒരു ഗവൺമെൻറ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് എൺപതുകളിലാണ് ഇറ്റ്സാക് ഷമീർ അതിനുശേഷം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആരിയൽ ഷെറോൺ അവരെയെല്ലാം കടത്തിവെട്ടുന്ന ഒരു പവർ ഹംഗ്രി ഡെസ്പോട്ടിക് ഒരു പ്രാന്തനായോ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ലീഡറാണ് ബെഞ്ചമിൻ നെതന്യാഹു